നമസ്കാരം. വിവേകാനന്ദ ശിഷ്യയായി ഭാരതത്തിലേക്ക് വന്ന് നാടിന് വേണ്ടി സർവവും സമർപ്പിച്ച മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന ഐറിഷ് വനിത ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കൊണ്ട് പൂർത്തിയാക്കിയത് എത്രയോ പേർ എത്രയോ ആയുഷ്കാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ദൗത്യമായിരുന്നു. അധ്യാപിക, സാമൂഹിക പരിഷ്കർത്താവ്, ഗ്രന്ഥകാരി എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ട മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്ന പിൽക്കാലത്തെ ഭഗിനി നിവേദിത 1895 സ്വാമി വിവേകാനന്ദനെ നേരിട്ട് കണ്ടതോടെയാണ് ജീവിതത്തിൻ്റെ ഗതി മാറിയത്. തൻ്റെ സംശയങ്ങൾക്കെല്ലാം സ്വാമി വിവേകാനന്ദനിൽ നിന്ന് അവർക്ക് മറുപടി കിട്ടി. സ്വാമി വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണ പരമഹംസനെയും ഗുരുക്കന്മാരായി സ്വീകരിച്ച് മാർഗരറ്റ് 1898 ജനുവരി 25 സന്യാസിയായി. അവർക്ക് നിവേദിത എന്ന പേരിട്ടത് സ്വാമി വിവേകാനന്ദനായിരുന്നു. ദൈവത്തിനായി ജീവിതം സമർപ്പിച്ചവൾ എന്നായിരുന്നു ആ പേരുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. 1898 നവംബർ 12 ബാഗ്ബസാറിൽ ഒരു പുതിയ വിദ്യാലയത്തിന് അവർ തുടക്കമിട്ടു. വിദ്യാർത്ഥിനികൾക്ക് മാത്രമായുള്ള ഈ സ്കൂളിൽ ആധ്യാത്മിക അന്വേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. സ്വാമി വിവേകാനന്ദനെ ലണ്ടനിൽ വച്ച് കണ്ടുമുട്ടിയതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ വിചക്ഷണ എന്ന നിലയിൽ വിദേശത്ത് പേരെടുത്ത് കഴിഞ്ഞിരുന്ന എലിസബത്ത് നോബിൾ ആരംഭിച്ച വിദ്യാലയം ഭാരതത്തിലെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും പുതിയ പാത വെട്ടിത്തുറക്കുകയായിരുന്നു. സിസ്റ്റർ നിവേദിത തുടക്കം കുറിച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചാണ് അവരുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ശാന്തിനികേതനം സ്ഥാപിച്ചത്. ഭാരതത്തിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച നിവേദിത വിധവകൾക്കും ബാലികമാർക്കും വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ പണികഴിപ്പിച്ചു. വനിതകൾക്കായി സന്യാസ ചിട്ടകളോടെ ഒരു മാതൃമന്ദിരവും അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നു. ബംഗാളിൽ 1899 പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ സാന്ത്വനമായ സമൂഹത്തിൽ പ്രവർത്തിച്ച നിവേദിത അതേ വർഷം അമേരിക്കയിൽ രാമകൃഷ്ണ ഗിൽഡ് ഓഫ് ഹെൽപ്പ് സ്ഥാപിച്ചു. അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും നിരവധി വിവേകാനന്ദ ശിഷ്യരെ സംഘടിപ്പിക്കുകയും സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു. 1902 വിവേകാനന്ദ സ്വാമികൾ സമാധി ആയ ശേഷവും നിവേദിതയുടെ ഊർജിത പ്രവർത്തനങ്ങൾക്ക് ഇളക്കം തട്ടിയില്ല. 1900 പാരീസിൽ നടന്ന മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത അവർ 1902 ഇംഗ്ലണ്ടിലെത്തി. പിന്നീട് ഭാരതത്തിലെത്തി സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രക്ഷോഭങ്ങളുമായി ജ്വലിച്ചു നിന്ന അവർ 1902 മുതൽ രാജ്യമൊട്ടാകെ സഞ്ചരിച്ചു. 1906 ബംഗാൾ പ്രളയകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തി. ബംഗാൾ വിഭജനത്തെ അവർ ശക്തമായി എതിർത്തു. തത്വചിന്തകനായ അരവിന്ദ മഹർഷി സ്വീകരിച്ച ശൈലികൾ പോലും സിസ്റ്റർ നിവേദിത നൽകിയ ജീവിത പ്രചോദനങ്ങളുമായി തിളങ്ങി നിന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീജ്വാലകളെ ഊതിപ്പെരുക്കിയ അവരിൽ നിന്നും പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാത്ത സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ നന്നേ വിരളമാണെന്ന് പറയേണ്ടി വരും. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ശക്തമായി അണിചേരാനും സ്വദേശി പ്രസ്ഥാനം, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാനും ഇത്രയേറെ താല്പര്യം കാട്ടിയ മറ്റൊരു സ്ത്രീരത്നം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു സിസ്റ്റർ നിവേദിതയുടെ പ്രവർത്തന ശൈലി. ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ പ്രമുഖരുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്താനും പുതിയ രാഷ്ട്രീയ സങ്കല്പം പടുത്തുയർത്താനും നിവേദിത മുൻകൈയെടുത്തു. ഭാരത മാതാവെന്നാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ സ്വാമിനി നിവേദിതയെ വിശേഷിപ്പിച്ചിരുന്നത്. നിവേദിതയുടെ സമ്പൂർണ്ണ കൃതികൾ 5 വാല്യങ്ങളിലായി കൊൽക്കത്ത അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദേശീയ ബോധത്തോടെയുള്ള ആദ്യ പതാക രൂപപ്പെടുത്തിയത് നിവേദിതയായിരുന്നു. ചുവപ്പ് നിറത്തിലുള്ള പതാകയിൽ 108 ദീപങ്ങളും മധ്യത്തിൽ വജ്രായുധവും വന്ദേമാതരവും ആലേഖനം ചെയ്തിരുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഇംഗ്ലീഷ് അമേരിക്കൻ പ്രസംഗങ്ങൾക്ക് പ്രധാന സഹകാരിയായിരുന്നു അവർ. ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിൽ സാഹോദര്യം വളർത്തിയെടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ച അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും തൻ്റെതായ സംഭാവനകൾ നൽകി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.